ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നല്ല സോഫ്റ്റായിട്ടുള്ള വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ആ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുള്ളത് ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ പച്ചരി ചോറ്, അപ്പോൾ അതും 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. നമ്മുടെ നെയ്ച്ചോറിൻ്റെ അരി, വൈറ്റ് റൈസൊക്കെ ഇല്ലേ, ആ ഒരു അരി വെച്ചിട്ടുള്ള ചോറാണ് കേട്ടോ പച്ചരി ചോറ്. അപ്പം അതും 3/4 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എത്ര അരിയാണ് എടുക്കുന്നത് അതിൻ്റെ നേരെ പകുതി ചേർത്ത് കൊടുത്താൽ മതി, രണ്ടും പഞ്ചസാരയും ഈ ഒരു ചോറും. ഇനി നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇത് നമ്മളിങ്ങനെ തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടും. അപ്പോൾ ഞാനിത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് അരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 കപ്പ് അരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് കുതിർത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള അരിയാണ്, നമ്മുടെ സാദാ പച്ചരി. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് 1/2 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. 1/2 കപ്പ് അല്ലെങ്കിൽ 3/4 കപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 3/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1/2 കപ്പ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ, കുഴപ്പമില്ല. 1/2 കപ്പായാലും 3/4 കപ്പായാലും. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്. അപ്പോൾ നോർമൽ ഈസ്റ്റ് ആണെങ്കിൽ 1 ടീസ്പൂൺ തന്നെ എടുത്താൽ മതി, പക്ഷേ ഒന്ന് കുതിർത്ത് വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈസ്റ്റ് എടുക്കുമ്പോൾ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് എടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, കുറേ പഴയ ഈസ്റ്റ് എടുക്കരുത്. ഇനി നമുക്കിതിലോട്ട് തേങ്ങ പാൽ, കോക്കനട്ട് മിൽക്ക്, നല്ല കട്ടിയുള്ള കോക്കനട്ട് മിൽക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. പരക്കാൻ പാകത്തിന് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ബാലൻസ് ഉള്ളത് പിന്നെ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനിത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക്, ഞാൻ ഫുള്ള് മിൽക്ക്, കോക്കനട്ട് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഓൾമോസ്റ്റ് 1/2 കപ്പോളം മാത്രം ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി 1/2 കപ്പ് കോക്കനട്ട് മിൽക്കും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ടോട്ടലായിട്ട് 1 കപ്പ് തേങ്ങാപ്പാൽ എടുത്താൽ മതി കേട്ടോ. അത്യാവശ്യം തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത്. നമ്മുടെ ആ ഒരു ഇഡ്ലി മാവിനേക്കാൾ ഒരു ഇച്ചിരി ലൂസായിട്ട് എടുത്താൽ മതി. ഇനി നമ്മളിത് മൂടി വെച്ചിട്ട് പുളിക്കാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. ഒരു 6 മണിക്കൂറൊക്കെ ഇത് മൂടി വെച്ചിട്ട് മാറ്റി വെക്കണം. രാത്രിയൊക്കെ വെച്ചാൽ നമ്മൾ രാവിലെ നോക്കിയാൽ മതി, അല്ലെങ്കിൽ രാവിലെ വെച്ചിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും എടുത്താൽ മതി. അപ്പോൾ നമുക്കിനിത് മൂടി വെച്ചിട്ട് ഇത് പുളിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ, പെർമനൻ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് നന്നായി പൊങ്ങി വന്നിട്ട് കുറച്ച് പുറത്തൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് വലിയ പാത്രം തന്നെ എടുക്കുക ഇങ്ങനെയൊക്കെ വെക്കുമ്പോൾ. അതുപോലെ അടപ്പ് കംപ്ലീറ്റ് മൂടി വെക്കുകയും വേണ്ട കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ നന്നായി പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ സ്പൂണിട്ട് കലക്കുമ്പോൾ തന്നെ ആ ഒരു പൊങ്ങിയതൊക്കെ ഇങ്ങനെ താഴോട്ട് വരും. അപ്പോൾ അങ്ങനെ പൊങ്ങണം കേട്ടോ, എന്നാലേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്കിത് ഇതുപോലുള്ള ഒരു പാത്രം എടുത്തിട്ട് ഇതിലോട്ട് ജസ്റ്റ് നെയ്യൊന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ഒഴിച്ചിട്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കേണ്ട, ഒരു പകുതിയോളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത് പൊങ്ങി വരും. അപ്പോൾ ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കേണ്ട കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസിൽ നമുക്ക് 2 എണ്ണം ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളൊരു 20-25 മിനിറ്റോളം സ്റ്റീം ചെയ്തെടുക്കണം, വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് നല്ലൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ്, കിസ്മിസ് അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. നെയ്യിൽ വറുത്തെടുത്തിട്ട് അപ്പോൾ ഇത് ഓൾമോസ്റ്റ് 25 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്കൊരു സ്ക്യൂർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കുമ്പോൾ അത് ക്ലീൻ ആയിട്ട് വന്നാൽ വെന്തിട്ടുണ്ടെന്ന് അർത്ഥം. പിന്നെ നമ്മൾ ഒരുമിച്ച് വലിയൊരു പാത്രത്തിലൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സമയത്തിലൊക്കെ മാറ്റം വരും കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. പരന്ന പാത്രമാണെങ്കിൽ സെയിം സമയമായിരിക്കും, കുറച്ച് ഹൈറ്റുള്ള പാത്രത്തിലൊക്കെ വെക്കുമ്പോൾ വേഗനായിട്ട് കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഇതിപ്പോൾ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റാം. ഇപ്പോൾ ഇത് നന്നായി ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് ആക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി.
അപ്പോൾ ഈ ഒരു സൈസിൽ തന്നെ നമുക്ക് ഇനി ഒരെണ്ണം കൂടി ഉണ്ടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് പോലെ ബാക്കിയുള്ളതും സ്റ്റീം ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് ആക്കിയിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ഇളകി നമുക്ക് ഇങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ ആ ഒരു തേങ്ങാപ്പാലും നമ്മൾ തേങ്ങയും ഈസ്റ്റൊക്കെ ചേർത്തിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റും ഉണ്ട് ഇത്. പിന്നെ നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.